Good morning, students. Today we discuss about the topic trade policy or import substitution. Import substitution means reducing the dependence of import for protecting domestic trade. വിദേശ വ്യാപാരങ്ങളിൽ നിന്നും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനാണ് നമ്മുടെ സ്വദേശത്തുള്ള വ്യാപാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുമതി കുറക്കുന്നതിനെയാണ് എന്തു പറയുക ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇമ്പോർട്ട് ഫോർ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് എയിം അറ്റ് റെഡ്യൂസിംഗ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ പ്രോഡക്റ്റ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരം ആ വസ്തുക്കളെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് എന്ത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇറക്കുമതിക്ക് പകരം വെക്കുക അല്ലെങ്കിൽ ഇറക്കുമതിക്ക് പകരമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് എന്തോ പറയുക ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക അതുവഴി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറക്കുക. റെഡ്യൂസിങ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ എല്ലാ വസ്തുക്കളും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചോണമെന്നില്ല. നമ്മൾ പല പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് മറ്റു കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റ്സ് എല്ലാം അതല്ലെങ്കിൽ അതേ ക്വാളിറ്റി അതേ ഉപകാരം നടക്കുന്ന പ്രോഡക്റ്റ് എല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ പറയുന്ന പേരാണെങ്കിൽ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പല വസ്തുക്കൾക്കും ഇന്ത്യയിൽ വളരെ വില കുറവാണ്. അപ്പോൾ അതേ വസ്തുക്കൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകും, പക്ഷേ അതിന് വില കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം, അപ്പോൾ വില കൂടുതലായിട്ടുള്ള ഇന്ത്യൻ പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കില്ല, നമ്മൾ വില കുറഞ്ഞ ഫോറിൻ പ്രോഡക്ട്സാണ് നമ്മൾ വാങ്ങിക്കാൻ സാധ്യത കൂടുതൽ. ഇതിൽ നിന്നും ഇന്ത്യൻ കമ്പനീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു ഇന്ത്യ ഗവൺമെൻറ് ട്രേഡ് പോളിസി എന്നൊരു നയം, ആ ഒരു നയം കൊണ്ടുവന്നു. ഈ നയം എന്താണ് പ്രതിപാദിക്കുന്നത്? ഈ ട്രേഡ് പോളിസി പറയുന്നതാണ് പ്രൊട്ടക്റ്റിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. വിദേശ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വിദേശ രാജ്യത്തുള്ള കമ്പനികളുടെ മത്സരങ്ങളിൽ നിന്നും ഇന്ത്യൻ കമ്പനികളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ ട്രേഡ് പോളിസിക്ക് രൂപം നൽകിയത്. ട്രേഡ് പോളിസി മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ഈ വ്യാപാര രംഗത്ത് കൊണ്ടുവന്നത്. ഫസ്റ്റ് വൺ ടാരിഫ് ആൻഡ് സെക്കൻഡ് വൺ ക്വാട്ട. ടാരിഫ് എന്നും ക്വാട്ട എന്നും പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് പോളിസികളാണ് ട്രേഡ് പോളിസി ആയിട്ട് അറിയപ്പെടുന്നത്. വാട്ട് ടു മീൻ ബൈ ടാരിഫ് ആൻഡ് വാട്ട് ടു മീൻ ബൈ ക്വാട്ട. എന്താണ് ടാരിഫ് എന്നും ക്വാട്ട എന്നും പറഞ്ഞത്? ടാരിഫ് ആർ ദി ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ ദി ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആർ യൂസ്ഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഫ്രം ഫോറിൻ പ്രോഡക്ട്സ്. ഇമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി റൈസസ് ദ പ്രൈസ് ഓഫ് ഫോറിൻ പ്രോഡക്റ്റ്. ടാരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഏർപ്പെടുത്തുന്ന ചുങ്കമാണ്, നികുതിയാണ് എന്ത് ടാരിഫ് എന്ന് പറയുന്നത്. വിദേശ ഉൽപ്പന്നങ്ങളിൽ നിന്നും മത്സരത്തിൽ നിന്നും ഇന്ത്യൻ കമ്പനികളെ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടിയും അതല്ലെങ്കിൽ ഇമ്പോർട്ട് ടാരിഫും എക്സ്പോർട്ട് ടാരിഫും ഉപയോഗിക്കുന്നത്. ഒരു വിദേശ സാധനത്തിന് ഇറക്കുമതി ചുങ്കം ചുമത്തുമ്പോൾ എന്താണാവുക? ആ സാധനത്തിൻ്റെ വില വർദ്ധിക്കും. ഇത് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സഹായകമാകും. ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്ന രണ്ട് നയങ്ങളാണ് ഫസ്റ്റ് വൺ ടാരിഫ് ആൻഡ് സെക്കൻഡ് വൺ ക്വാട്ട. ദൻ വാട്ട് ഡു മീൻ ബൈ ടാരിഫ്? ടാരിഫ് ഈസ് എ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് രൂപപ്പെടുത്തിയ ഒരു നയമാണെന്ത് ടാരിഫ് എന്ന് പറഞ്ഞാൽ. ടാരിഫ് ആ ടാരിഫ് ഇമ്പോസ്ഡ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ടാരിഫ് കയറ്റുമതിക്കും ഇറക്കുമതിക്കും ചുമത്തുന്ന നികുതിയാണ് എന്ത് ടാരിഫ്. വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ വിദേശ വ്യാപാരത്തിൽ നിന്നും ഇന്ത്യൻ വ്യാപാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്ന ഇറക്കുമതിക്കും കയറ്റുമതിക്കും ഏർപ്പെടുത്തുന്ന നികുതിയാണ് എന്ത് ടാരിഫ് എന്ന് പറഞ്ഞാൽ. ടാരിഫ് ആർ ദി ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഈ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും
ആണ് എന്ത്? ടാരിഫ് എന്ന് പറയുന്നത്. ഈ ടാരിഫ് വഴി ഇപ്പോൾ വിദേശ രാജ്യത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നത്തിന് എന്ത് ചെയ്യും? ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇലക്ട്രോണിക് പ്രോഡക്റ്റ്സ്, കമ്പ്യൂട്ടറോ ടോർച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം, ഇറക്കുമതി ചെയ്യണം. ആ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യയിൽ ഒരുപാട് കമ്പ്യൂട്ടറിൻ്റെ കമ്പനികളും അതുപോലെ തന്നെ ടോർച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളൊക്കെ ഇന്ത്യയിലുണ്ടാകും. അപ്പോൾ ഇതിന് മുമ്പ് ടാരിഫും കോട്ടയും വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ അവസ്ഥ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ പ്രോഡക്റ്റിന് വില കൂടുതലും അമേരിക്കൻ പ്രോഡക്ട്സിന് വില കുറവുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടിനും ഒരേ ഉപയോഗം നടക്കുക, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വില കുറഞ്ഞ അമേരിക്കൻ പ്രോഡക്ട്സ് നമ്മൾ വാങ്ങി ഉപയോഗിക്കും. അത് ഇന്ത്യൻ കമ്പനികളുടെ തകർച്ചയ്ക്ക് സഹായിക്കും. ഇതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കോട്ട, ടാരിഫ് എന്ന് പറയുന്ന ഈ രണ്ട് നികുതികൾ ഗവൺമെൻറ് കൊണ്ടുവന്നത്. ഈ ടാരിഫ് വഴി ഇമ്പോർട്ട് ടാരിഫും എക്സ്പോർട്ട് ടാരിഫും ഉണ്ട്. ഇറക്കുമതി ചുങ്കവും കയറ്റുമതി ചുങ്കവും നിലവിലുണ്ട്. ഇതിൽ ഇറക്കുമതി ചുങ്കം, ഇമ്പോർട്ട് ടാരിഫ് എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്കയിൽ നിന്നും ഒരു കമ്പ്യൂട്ടറെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം, ഇറക്കുമതി ചെയ്യണം. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യും? അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ആ കമ്പ്യൂട്ടറിനെ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തും, അഥവാ ഇറക്കുമതി ചുങ്കം, ഇറക്കുമതി ടാരിഫ് ഈടാക്കും. അതുവഴി ആ ഇന്ത്യയിൽ അമേരിക്കൻ കമ്പ്യൂട്ടറിന് ഇന്ത്യയിലെ വില 20,000 രൂപയാണെങ്കിൽ ഇന്ത്യയിലെ കമ്പ്യൂട്ടറിന് ഇന്ത്യയിലെ വില 25,000 രൂപ, സെയിം കമ്പ്യൂട്ടറുകൾക്ക്, ഒരേ കപ്പാസിറ്റി ഒക്കെ ഉള്ള കമ്പ്യൂട്ടറുകൾക്ക് അമേരിക്കയുടെ പ്രോഡക്റ്റ് 20,000 രൂപയും ഇന്ത്യൻ പ്രോഡക്റ്റിന് 25,000 രൂപയാണ് വില എന്ന് വരിക. അപ്പോൾ ഈ അമേരിക്ക ഇന്ത്യയിലേക്ക് പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇമ്പോർട്ട് ടാരിഫ് അവിടെ ചുമത്തും, ഇറക്കുമതി ചുങ്ക ചുമത്തും. അതുവഴി ഈ ടാരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതിയാണ്. ആ നികുതി ഒരു 5,000-6,000 രൂപ ഉണ്ടെങ്കിൽ എന്താവും? അമേരിക്കയുടെ കമ്പ്യൂട്ടറിന് 20,000+ 5,000, അപ്പോൾ എത്രയായി? 25,000. അപ്പോൾ അമേരിക്കൻ പ്രോഡക്റ്റും ഇന്ത്യൻ പ്രോഡക്റ്റും സെയിം ആയി. അതുവഴി ഈ ഫോറിൻ പ്രോഡക്ട്സിൻ്റെ വില ഉയർത്തുന്നത് വഴി ഇന്ത്യൻ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടും. അതുവഴി ഇന്ത്യൻ കമ്പനീസിന് ഇന്ത്യൻ വ്യവസായങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് കഴിയും. ഇനി അതുപോലെ കയറ്റുമതി ചുങ്കമാണെങ്കിലോ, കയറ്റുമതി ചുങ്കമാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒരുപാട് വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അതിന് എല്ലാം ചുമത്തുന്ന ഡ്യൂട്ടീസ് ഇന്ത്യ ഗവൺമെൻറ് കുറക്കും. അഥവാ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വസ്തുക്കൾ കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നിശ്ചിത നികുതി അവർക്ക് അടച്ചു കൊടുക്കണം. ആ നികുതിയിൽ എന്ത് ചെയ്തു? ഗവൺമെൻറ് ഗണ്യമായ കുറവ് വരുത്തി, അഥവാ ഒരുപാട് ഇളവ് കൊടുത്തു. അതുവഴി ഇന്ത്യയുടെ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനും ഇമ്പോർട്ട് കുറക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. ഈ എക്സ്പോർട്ട് റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ആൻഡ് ഇൻക്രീസിംഗ് ദ എക്സ്പോർട്ട് ലീഡ്സ് ടു ഇൻക്രീസിംഗ് ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓർ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇതുവഴി ഇറക്കുമതി ഇറക്കുമതി കുറക്കുന്നതിലൂടെയും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് അത് കൂടുതൽ സഹായകമാകും. ഇന്ത്യൻ വ്യവസായങ്ങൾ നല്ല രീതിയിൽ വളരാനായിട്ട് അത് സഹായിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ക്വാട്ട. എന്താണ് ക്വാട്ട എന്ന് പറഞ്ഞാൽ? ടാരിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ചുമത്തുന്ന ചുങ്കമാണ് എന്ത്? ടാരിഫ് എന്ന് പറഞ്ഞാൽ. ക്വാട്ട എന്ന് പറഞ്ഞാലോ, ക്വാട്ടാസ് ആർ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ട്. ദ ക്വാട്ട സിസ്റ്റം അലോ ഓൺലി ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ടു ബി ഇമ്പോർട്ടഡ്. ക്വാട്ട എന്ന് പറയുന്നത് അളവിലോ എണ്ണത്തിലോ ഉള്ള നിയന്ത്രണമാണ്. ക്വാട്ട സംവിധാനത്തിന് കീഴിൽ ഒരു സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ അളവിൽ ഒരു പരിധി നിശ്ചയിക്കും. ക്വാട്ടസ് ആർ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഫോർ ഇമ്പോർട്ട്. ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ അളവിലും എണ്ണത്തിലുമുള്ള നിയന്ത്രണത്തിനാണ് എന്ത് പറയുക? ക്വാട്ട എന്ന് പറയാം. അപ്പോൾ അതുവരെയുള്ള ഇന്ത്യയുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? ഏത് രാജ്യക്കാർക്ക് എത്ര വസ്തുക്കൾ വേണമെങ്കിലും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം, അതല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നും എത്ര അളവിലുള്ള വസ്തുക്കൾ വേണമെങ്കിലും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ അതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ അമേരിക്കയിൽ നിന്നും ഒരു 10,000 കമ്പ്യൂട്ടർ, ചൈനയിൽ നിന്നും 10,000 കമ്പ്യൂട്ടർ, ജപ്പാനിൽ നിന്നും 10,000 കമ്പ്യൂട്ടർ, അങ്ങനെ എല്ലാ വസ്തുക്കൾക്കും ഒരു നിശ്ചിത അളവ്, അതിൽ കൂടുതൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അങ്ങനെ കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നികുതി, അതിൻ്റെ ഇരട്ടി, ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി നികുതിയാണ് നമുക്ക് അടച്ചു കൊടുക്കേണ്ടി വരിക. ആ ഒരു സ്ഥിതിയിൽ ഇന്ത്യയിലെ ഇമ്പോർട്ട് കുറയും, ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുറക്കാനും
വിദേശ രാജ്യങ്ങളിലേക്ക് അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് അവർക്ക് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറക്കാൻ ഇത് സഹായകമാകും. കാരണം നികുതി കൂടുതലാണെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് കുറക്കും. ഇപ്പോൾ ഇന്ത്യയിലെ ട്രേഡ് പോളിസി ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഫസ്റ്റ് വൺ ടാരിഫ് ആൻഡ് സെക്കൻഡ് വൺ ക്വാട്ട. ടാരിഫ് ആർ ദി ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. കയറ്റുമതിക്കും ഇറക്കുമതിക്കും ചുമത്തുന്ന ചുങ്കത്തിന് പറയുന്ന പേരാണെന്ത്? ടാരിഫ്. ക്വാട്ടാസ് ആർ ദി ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഫോർ ഇമ്പോർട്ട്. ക്വാട്ട എന്ന് പറഞ്ഞാലോ ഇമ്പോർട്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണെന്ത്? ക്വാട്ട എന്ന് പറയുന്നത്. The next we discuss about the effect of policies on industrial development. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് എന്ത്? വ്യവസായ നയം വ്യവസായ വികസനത്തിന് ഉണ്ടാക്കിയ ഫലങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ പോളിസിയെ കുറിച്ച്, 1956 ഇൻഡസ്ട്രിയൽ പോളിസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാരിഫ് കോട്ട ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പോളിസികളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഈ പോളിസികളെല്ലാം ഇന്ത്യൻ വ്യവസായ രംഗത്ത് എന്തെല്ലാം ഫലങ്ങളാണ് ഉളവാക്കിയത്, എന്തെല്ലാം മാറ്റങ്ങളാണ് ഉളവാക്കിയതെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ജി ഡി പി ഇൻക്രീസ് ഫ്രം 11% ടു 24%. 1950s ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ജി ഡി പി അതല്ലെങ്കിൽ വ്യവസായ രംഗത്തു നിന്നുള്ള വരുമാനം വെറും 11% മാത്രമായിരുന്നു. അത് 1990-91 കാലഘട്ടമായപ്പോഴേക്കും 24% ഉയർത്താൻ കഴിഞ്ഞു. ദെൻ ഡ്യൂറിങ് ദി 1950-51 to 1990-91 പീരീഡ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോ ബൈ 6% പെർ ഇയർ. ഈ ഒരു കാലയളവിൽ 1950-60 കാലഘട്ടം മുതൽ 1990-91 കാലഘട്ടം വരെ ഓരോ വർഷവും ഇന്ത്യൻ വ്യവസായ രംഗത്ത് ഓരോ വർഷവും 6% വളർച്ച കൈവരിച്ചിരുന്നു. ദെൻ മോർ ഇമ്പോർട്ടൻ്റ്ലി ഇന്ത്യസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ബിക്കം ഹൈലി ഡൈവേഴ്സിഫൈഡ്. ഇതിനേക്കാളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വ്യവസായ മേഖല അത്യധികം വൈവിധ്യവൽക്കരിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം നേടുന്ന ആ ഒരു സമയത്ത് ഇന്ത്യൻ വ്യവസായ മേഖലയിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രധാന വ്യവസായം എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസാണ്, മുറുക്ക് എന്നിവയായിരുന്നു. അത് ഈ 1990-91 കാലഘട്ടമായപ്പോഴേക്കും ഇന്ത്യൻ വ്യവസായം മറ്റ് ഒരുപാട് മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തു. വിത്ത് ലാർജ് നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് മെറ്റൽ, കെമിക്കൽ, ക്യാപിറ്റൽ ഗുഡ്സ്, ഫാർമസ്യൂട്ടിക്കൽ, പെട്രോളിയം റിഫൈനിങ് ആൻഡ് ഓട്ടോമൊബൈൽ. ഈ 1950-51 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കോട്ടൺ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ജൂട്ട് ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, തുണി, ടെക്സ്റ്റൈൽ വ്യവസായങ്ങളും പരുത്തി വ്യവസായങ്ങളും അതുപോലെ തന്നെ ചണം, ഉരുക്ക് എന്നിവയായിരുന്നു 1950 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ. പക്ഷേ ഈ വ്യവസായ നയങ്ങളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി, ടാരിഫ്, കോട്ട എന്നിവയൊക്കെ വന്നതോടുകൂടിയിട്ട് ഇന്ത്യൻ വ്യവസായം വളരെ വൈവിധ്യമാർന്ന വ്യവസായങ്ങളിലും ഏർപ്പെട്ടു. എന്തെല്ലാമായിരുന്നു അത്? ലോഹ വ്യവസായങ്ങൾ, കെമിക്കൽ വ്യവസായങ്ങൾ, മൂലധന വസ്തുക്കളുടെ നിർമ്മാണശാലകൾ, ഔഷധ നിർമ്മാണശാലകൾ, പെട്രോളിയം വ്യവസായങ്ങൾ, ഓട്ടോമൊബൈൽ പ്രോഡക്റ്റ് തുടങ്ങിയ വ്യവസായങ്ങളെല്ലാം ഇന്ത്യയിൽ വളർന്നു വന്നു. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ക്രിയേറ്റഡ് മെനി എൻ്റർപ്രണേഴ്സ് ആൻഡ് മില്യൺസ് ഓഫ് ജോബ്. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിച്ചതോടുകൂടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കുകയും നിരവധി വ്യവസായ സംരംഭകരെ സൃഷ്ടിക്കുകയും ചെയ്തു. ദെൻ ഗ്രോത്ത് ഓഫ് ഇൻഡിജീനിയസ് ഇൻഡസ്ട്രീസ് ത്രൂ പ്രൊട്ടക്ഷൻ. ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ പോളിസിയിലെ, ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണ നയത്തിൻ്റെ ഫലമായിട്ട് തദ്ദേശീയ വ്യവസായങ്ങളെല്ലാം ഒരുപാട് വളർന്നു. ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഇതെല്ലാം നമ്മൾ പറഞ്ഞതെല്ലാം എന്താണ്? ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ അഡ്വാൻറ്റേജസ് ആണ്. ഇൻഡസ്ട്രിയൽ പോളിസി ഇമ്പോസ് ചെയ്തത് വഴി ഇന്ത്യൻ വ്യവസായിക രംഗത്ത് എന്തെല്ലാം നല്ല മാറ്റങ്ങളാണ് വന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൻ്റെ എല്ലാം പുറമെ ഒരുപാട്
ഇൻഡസ്ട്രിയൽ പോളിസി വഴി ഉണ്ടായിട്ടുണ്ടാകാം. നെക്സ്റ്റ് വി നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ദോഷവശങ്ങൾ, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി, എന്തെല്ലാമാണെന്ന് നോക്കാം. The system of licensing created license permit that it created a huge bureaucracy characterized by clutter and corruption. ഈ ലൈസൻസിങ് സമ്പ്രദായം സൃഷ്ടിച്ചത് വഴി അത് ഈ ഒരുപാട് സങ്കീർണമായിട്ടുള്ള ഉദ്യോഗസ്ഥ നടപടിക്ക് കാരണമാകും. കാരണം ആ ലൈസൻസിങ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈസൻസിങ് ലംഘിച്ചവർക്കൊക്കെ ഒരുപാട് നിയമ നടപടികൾ നേരിടേണ്ടി വന്നു. അതെല്ലാം അവരുടെ ഒരു അഴിയ കേസുകളായിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. ദെൻ പബ്ലിക് സെക്ടർ ഇൻ മെനി കേസസ് ഇൻകോർഡ് ഹ്യൂജ് ലോസ് ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ടു ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായി. കാരണം എന്താ, അവിടെ കോമ്പറ്റീഷൻ ഇല്ലാത്തത് കാരണം മാനേജ്മെൻറ്റിനും എന്തില്ലാതായി, ഒരു കാര്യക്ഷമതയും ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായി. ദെൻ റിസർവേഷൻ ഫോർ പബ്ലിക് സെക്ടർ ക്രിയേറ്റഡ് പബ്ലിക് സെക്ടർ മോണോപോളി. ചില വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തിട്ടുള്ളതിനാൽ പൊതുമേഖല ഒരു കുത്തകയായിട്ട് വളർന്നു. ദെൻ പ്രൊട്ടക്ഷൻ ത്രൂ ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ക്രിയേറ്റഡ് ഇൻഎഫിഷ്യൻറ്റ് യൂണിറ്റ്സ്. പ്രൊട്ടക്ഷൻ വാസ് വിഡ്രോൾ ആഫ്റ്റർ സം ടൈം. ഉയർന്ന ഇറക്കുമതി ചുങ്കം വഴി തദ്ദേശീയ വ്യവസായങ്ങൾക്ക് സംരക്ഷണം നൽകിയപ്പോൾ അത് കാര്യക്ഷമമല്ലാത്ത വ്യവസായശാലകൾക്ക് ജന്മം നൽകി. കാരണം ഒരുപാട് വ്യവസായങ്ങൾ എന്തുണ്ടായിരുന്നു, ഇന്ത്യയിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്തപ്പോൾ ഒരുപാട് വ്യവസായങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു, വിദേശ വ്യാപാരങ്ങളെ ബഹിഷ്കരിക്കുക വഴി. പക്ഷെ അത് ഒരു നല്ലൊരു അവസരമായിട്ട് കണ്ടിട്ട് ഇന്ത്യയിലെ കാര്യക്ഷമമല്ലാത്ത ഒരുപാട് കമ്പനികൾ ഉയർന്നു വന്നു. ദെൻ ദ ഇൻഡസ്ട്രിയൽ പോളിസി ഇൻസ്റ്റെഡ് ഓഫ് റെഗുലേറ്റിംഗ് ഇൻഡസ്ട്രി റെസ്ട്രിക്റ്റഡ് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ആൻഡ് എൻ്റർപ്രൈസസ്. വ്യവസായ നയം വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരമായിട്ട് സ്വകാര്യ സംരംഭങ്ങളെയും സംരംഭകരെയുമാണ് നിയന്ത്രിച്ചത്. ഈ വ്യവസായ നയം വൻകിട വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിനേക്കാൾ ഏറെ അവർ ചെറുകിട വ്യവസായങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആ ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ആ ഒരു 50-51 കാലഘട്ടത്തിലാണ് നമ്മൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആ ഒരു സമ്പദ് വ്യവസ്ഥ നമ്മൾ സ്വീകരിച്ചത്. അതുപോലെ തന്നെ 1951 ആദ്യമായിട്ട് ഇന്ത്യ 5-year plan തുടങ്ങിയത്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ആ ഒരു സമയത്താണ് ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലുമെല്ലാം പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാമാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.